ഇന്നലെ വീണ്ടും ഐ പി എൽ മത്സരം ഒരു നിരാശ ജനിപ്പിക്കുന്നതായിട്ട് തന്നെ എന്ന് പറയേണ്ടത്. കാരണം പ്രതീക്ഷയ്ക്കൊത്ത ഒരു മത്സരമായിരുന്നില്ല ഇന്നലെ. ഒരുപക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വളരെ ദയനീയമായിട്ട് ഡൽഹിക്കെതിരെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ ഒരു പ്രത്യേകത. ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ മുൻ നായകൻ വിക്കറ്റ് കീപ്പറായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ള ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഡൽഹി മികച്ച ഒരു തുടക്കം, ഡൽഹിയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്മാരായ പൃഥ്വി ഷായും കൂടാതെ ഇന്ത്യയുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശിഖർ ധവാനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആദ്യ പവർപ്ലേയിൽ തന്നെ 50 റൺസിലധികം നേടി നല്ലൊരു തുടക്കം ഡൽഹിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് വന്ന ബാറ്റ്സ്മാന്മാരായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറായാലും യുവ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് പന്തും ചേർന്ന് നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. 175 റൺസ് നല്ല ഒരു മികച്ച ടോട്ടലായിട്ട് തന്നെ ആ പിച്ചിൽ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നല്ല ഒരു ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ തീർത്തും നല്ലൊരു തുടക്കം ചെന്നൈയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് മുരളി വിജയുടെയും കൂടാതെ നമ്മൾ പ്രതീക്ഷ വെച്ച് കൊണ്ട് ബാറ്റ് ചെയ്ത ഷെയ്ൻ വാട്സന്റെ വിക്കറ്റ് തുടക്കത്തിലെ തന്നെ നഷ്ടമായ ചെന്നൈ സൂപ്പർ കിങ്സ്. പിന്നീട് കണ്ടത് തുടർച്ചയായിട്ടുള്ള വിക്കറ്റ് വീഴ്ച. ഒരുപക്ഷെ നമ്മൾ എടുത്തു പറയേണ്ടത് ഡൽഹിയുടെ ബോളിംഗ് മികവിനെ കുറിച്ചാണ്. റബാഡ എന്നുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർ, സൗത്ത് ആഫ്രിക്കൻ ബോളർ, അദ്ദേഹത്തിന്റെ 3 വിക്കറ്റ് നേട്ടം, കൂടാതെ നോർച്ചെ എന്നുള്ള പുതിയതായിട്ട് വന്ന ഒരു ഫാസ്റ്റ് ബോളർ, അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ്, സ്പിന്നർമാരായ അക്ഷർ പട്ടേൽ. ഈ അക്ഷർ പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഡൽഹി ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ പവർപ്ലേ ന്യൂ ബോൾ തന്നെ അക്ഷർ പട്ടേലിന് കൊടുക്കുന്നു. അത് വളരെ എഫക്റ്റീവായിട്ട് ഷെയ്ൻ വാട്സന്റെ വിക്കറ്റും അക്ഷർ പട്ടേൽ നേടുന്നു എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ഒരു ടോട്ടലിന് ചെന്നൈ ബാറ്റ്സ്മാൻമാർ എല്ലാം തന്നെ ഓൾ ഔട്ട് ആവുന്ന ഒരു പ്രവണത. പ്രത്യേകിച്ച് ഇന്നലെ വേറൊരു കാര്യം പറയേണ്ടത്, നമ്മളൊരു കുറവായിട്ട് തന്നെ പറയണം, മഹേന്ദർ സിംഗ് ധോണിയുടെ പിഴവുകൾ. അദ്ദേഹം പൃഥ്വി ഷായുടെ ആദ്യ ഒരു കോട്ട് ബിഹൈൻഡ് അദ്ദേഹം റിവ്യൂവിന് പോയില്ല. അതുമാത്രമല്ല, ഗായ്ക്വാഡ് എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുകയും സ്വയം ബാറ്റിംഗിൽ പിന്നീട് വരികയും ചെയ്ത മഹേന്ദ്ര സിംഗ് ധോണി. ഈ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഈ ഒരു വലിയ സ്കോർ മറികടക്കണമെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി പ്രൊമോട്ട് ചെയ്ത് ബാറ്റിംഗിൽ വരിക. ഒരുപക്ഷെ മഹേന്ദ്ര സിംഗ് ധോണിക്ക് മാത്രമായിരിക്കാം ഈ ഒരു സ്കോറ് മറികടക്കാനായിട്ടുള്ള ബാറ്റിംഗ് മികവ് പുറത്തെടുക്കാൻ സാധിക്കുക. പക്ഷെ അതിലെല്ലാം വിപരീതമായിട്ട് ചെന്നൈയുടെ ബാറ്റ്സ്മാന്മാരെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഡുപ്ലീസിസ് ആയാലും എല്ലാം തന്നെ ഔട്ടാവുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിച്ചു. തീർത്തും ഡൽഹിയുടെ ഒരു വിജയമായിട്ട് തന്നെ നമുക്ക്, അനായാസ വിജയമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തുടർച്ചയായ 2 വിജയം അത് ഡൽഹിക്ക് കൂടുതൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിരിക്കുന്നു. ചെന്നൈയുടെ കാര്യം അങ്ങനെയല്ല, ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ അവർ വിജയം കാണേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ എല്ലാം വിജയം കണ്ട് അവർ പ്ലേ ഓഫ് സാധ്യത, മറ്റുള്ള മത്സരങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. കാരണം 3 മത്സരത്തിൽ നിന്ന് 2 പരാജയം ചെന്നൈ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്തായാലും വീണ്ടും ഒരു തിരിച്ചുവരവ് സാധ്യമായിട്ടുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല മത്സരം തന്നെ പ്രതീക്ഷിക്കാം. പിന്നീട് നമുക്ക് ഇന്നത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ കെ ആർ നേരിടുന്നത് വളരെ ശക്തരായിട്ടുള്ള സൺറൈസേഴ്സ് ആണ്. ഇരു ടീമുകളും ഒരു തുല്യ ശക്തികളിൽ നിന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. വാണർ നയിക്കുന്ന സൺറൈസേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുള്ള ടീമാണ്. കൂടാതെ ദിനേഷ് കാർത്തിക് നയിക്കുന്ന കെ കെ ആറിൽ സന്ദീപ് വാര്യർ എന്നുള്ള കേരളത്തിൽ നിന്നുള്ള ബോളറും കളിക്കുന്നു. അദ്ദേഹം ഇന്ന് അവസരം ലഭിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് അത്ര ഒരു നിലവാരത്തിലോട്ട് ഒത്ത് ഉയർന്നില്ല. ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹത്തിന് ആ ഒരു സാധ്യത നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല ബോളിംഗ് പ്രകടനം ഈ കേരള ഫാസ്റ്റ് ബോളർ പുറത്തെടുക്കുമെന്ന് വിശ്വസിക്കാം. കൂടാതെ ബാറ്റിംഗിൽ KKR റസ്സലിന്റെ ബാറ്റിംഗ് മികവ് അതൊരു പക്ഷെ ഇന്ന് പ്രകടമാകുകയാണെങ്കിൽ KKR നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. സൺറൈസേഴ്സ് മികച്ച ടീമാണ്, ബോളിംഗിലും
ബാറ്റിംഗിലും റഷീദ് ഖാൻ എന്നുള്ള അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ അടങ്ങുന്ന സൺറൈസേഴ്സ് എല്ലാ രീതിയിലും ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച ടീമാണ്. എന്തായാലും കഴിഞ്ഞ രണ്ട് വിരസമായ മത്സരങ്ങൾക്ക് ശേഷം ഇന്ന് നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.